ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കാനിസ് പാന്തർ എന്ന് പറയുന്ന ഒരു ഡോഗ് ബ്രീഡിനെ പറ്റിയാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു ബ്രീഡ് ഇല്ലേയില്ല. ഇന്ത്യയിൽ വളരെ വിരളമാണ്. ഇതൊരു ന്യൂലി ഫൗണ്ട് ഡോഗ് ബ്രീഡാണ്. ഇതിൻ്റെ പേര് കാനിസ് പാന്തർ. ഈ ഡോഗ് ബ്രീഡിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെയർ ബ്രീഡാണ് ഇത്. 1970s ഫോമായ ഒരു ഡോഗ് ബ്രീഡാണ്. അതായത് ഒരു 4 ബ്രീഡേഴ്സ് US ഒരു 4 ബ്രീഡേഴ്സ് ഒത്തുചേർന്ന് സംയോജിപ്പിച്ചെടുത്ത ഒരു ഡോഗ് ബ്രീഡാണ്. ഈ ബ്രീഡിൻ്റെ പേരാണ് കാനിസ് പാന്തർ. മൈക്കിൾ സ്ട്രാറ്റസ്, ജോൺ ബെഗൻ, ലോപ്പസ് എന്ന് പറയുന്ന 3 ബ്രീഡേഴ്സ് തമ്മിൽ അവർ ഒരുപാട് നാളത്തെ പ്രയത്നത്തിനൊടുവിലാണ് അവർ ഈ ഒരു ബ്രീഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഈ ഒരു ബ്രീഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 4 ഡോഗ് ബ്രീഡുകളെ സംയോജിപ്പിച്ചിട്ടാണ് അവർ ഈ ഒരു ബ്രീഡ് ഫോം ചെയ്തെടുത്തത്. തികച്ചും ഒരു പ്രൊട്ടക്റ്റീവ് ഡോഗിനെയാണ് അവർ എയിം ചെയ്തത്. കറക്റ്റ് അത് അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് നമ്മളുടെ ഡോബർമാനുമായിട്ട് സാമ്യതയുണ്ട്. പക്ഷേ ഡോബർമാന് കുറച്ച് മസ്കുലർ ബോഡി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കുറച്ചും കൂടെ സ്റ്റേൺ ആൻഡ് സ്റ്റെബേണാണ് ഈ ഒരു ഡോഗ് ബ്രീഡ്. ഡോബർമാൻ ഡോഗ്സിനെ പോലെ അതിൻ്റെ ഇയർ ക്രോപ്പ് ചെയ്യാറുണ്ട്, ഇതിൻ്റെ ടെയില് ഡോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഡോബർമാനുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ബ്രീഡാണ്. പക്ഷേ അതിനേക്കാളും വളരെ സ്ട്രോങ് ആണ്, സ്ട്രോങ് മസിൽസ് ആൻഡ് ബോഡീസാണ് ഇതിനുള്ളത്. ബ്ലാക്ക്, ചോക്ലേറ്റ്, ഫോൺ, ബ്ലൂ, അങ്ങനെ ഈ നിറങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ബ്ലൂ എന്ന് പറയുന്നത് ഇതിൽ റെയർ കളറാണ് ഇതിൻ്റെ. പിന്നെ ഒരു സോളിഡ് കളറാണ്, ഐ മീൻ മിക്സഡ് കളറായിട്ടൊന്നും വരത്തില്ല. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആണ്, ചോക്ലേറ്റ് കളറാണെങ്കിൽ ഫുൾ ചോക്ലേറ്റ് കളറായിരിക്കും, ബ്രൗൺ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു സോളിഡ് കളറിലാണ് വരുന്നത്. ഇതിൻ്റെ മിക്സായിട്ടുള്ളൊരു കളറ് ഇതിൽ കാണപ്പെടുന്നില്ല. ഇതിൻ്റെ മെയിൽ ഡോഗിൻ്റെ വെയിറ്റ് വന്നിട്ട് 54 to 65 kg. ഫീമെയിലിൻ്റെ വെയിറ്റ് വന്നിട്ട് 38 to 48 kg വരെയാണ്. സ്റ്റെഫോർഡ്ഷയർ ടെറിയർ, ബ്ലാക്ക് ലാബ്രഡോർ, ഗ്രേറ്റ് ഡെയിൻ ആൻഡ് ഡോബർമാൻ പിഞ്ചർ, ഇത്രയും ഡോഗ് ബ്രീഡുകളെ സമീപിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒരു പുതിയ ബ്രീഡ് ഫോം ചെയ്തെടുക്കുകയുണ്ടായത്. പിന്നെ ഇതിൻ്റെ മെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 27 inches to 30 inches വരെയാണ്. പിന്നെ ഇതിൻ്റെ ഫീമെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 24 to 27 inches വരെയാണ്. പിന്നെ ഈ ഡോഗിൻ്റെ മറ്റ് പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് വളരെ ലവിങ് ആണ്, കെയറിങ് ആണ്, ഫാമിലീസിനെ എല്ലാം വളരെ പ്രൊട്ടക്റ്റീവാണ്, വളരെ പ്രതിബദ്ധതയുള്ളൊരു ഡോഗ് കൂടിയാണ്. പിന്നെ എക്സാക്ട്ലി കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് നല്ല സ്പേസ് വേണം, ഈ ഒരു ബ്രീഡിന് നല്ലൊരു സ്പേസ് വേണം. കാരണം ഇത് ഓൾമോസ്റ്റ് എക്സർസൈസ് എപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു ബ്രീഡാണ്. അപ്പോൾ ചെറിയ വീടുകളൊന്നും ഇതിന് ആപ്ലിക്കബിൾ അല്ല. ഇതിന് നല്ല സ്പേസ്, ലാർജ് സ്പേസ് ഉള്ള വീടുകളാണെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് വളരെയധികം ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഒരു അഗ്രസീവ് അല്ല, അഗ്രഷൻ കൂടുതലായിരിക്കും. പിന്നെ അതുമാത്രമല്ല, അതർ അനിമൽസിൻ്റെ അടുത്തും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്, അതായത് ഇത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, കുറച്ച് ട്രെയിനിങ്. നമ്മൾ നോർമലായിട്ട് നല്ല നല്ല ബ്രീഡുകളെ മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് ഇതിനെ സംരക്ഷിച്ച് നമ്മളുടെ പരിധിയിൽ നിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഡോഗാണ്. പിന്നെ ഈ കാനിസ് പാന്തർ എന്ന് പറയുന്ന ഡോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ടെറിട്ടോറിയലാണ് ഈ ഡോഗ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് പുറത്തുനിന്ന് എന്തൊരു മനുഷ്യരായിരുന്നാലും മൃഗങ്ങളായിരുന്നാലും എന്ത് വന്നു കഴിഞ്ഞാലും അത് വളരെ ടെറിട്ടോറിയൽ ആയതുകൊണ്ട് അതിൻ്റെ ടെറിട്ടറിയിൽ ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും വളരെ അത് പിന്നെ അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. മാത്രമല്ല, ഇതിൻ്റെ വേറെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹൈ സ്റ്റാമിന ഉള്ളൊരു ഡോഗാണ്, ഡോഗ് ബ്രീഡാണ്. മാത്രമല്ല, ഇത് എന്തെങ്കിലും രീതിയിലുള്ള അനിമൽ ആയിട്ടുള്ള ഫൈറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം വരെ പൊരുതി
നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ പ്രത്യേകത. ഈ ഡോഗ് ബ്രീഡിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ വാക്കിങ്ങിന്, എക്സസൈസിന്, പിന്നെ നമ്മൾ സോഷ്യലായിട്ടുള്ള പല ആക്ടിവിറ്റീസ്, പിള്ളേരുമായിട്ട് അവനെ കളിപ്പിക്കുക, അങ്ങനെ ഉള്ള ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെയധികം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യും. അതർവൈസ് ഈ ഒരു ബ്രീഡിന് അതിൻ്റെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ വളരെ സോഷ്യലായിട്ട് വളർത്താനായിട്ട് നോക്കുക. ഇതിനെ അടച്ചു പൂട്ടി കെട്ടിയിട്ട് വളർത്താതെ നമ്മൾ അങ്ങനെ, അതിപ്പം എല്ലാ ഡോഗ് ബ്രീഡും, മിക്ക ഡോഗ് ബ്രീഡിൻ്റെയും ആ ഒരു സവിശേഷത അതാണ്. പക്ഷേ ഇതിന് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സോഷ്യലായിട്ടും നമ്മൾ ലവബിളായിട്ടും വളർത്തുകയാണെങ്കിൽ വളരെ ലവബിളായിട്ട് നമുക്കിതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഫ്രണ്ട്സ്, കാരണം ഞാനിനി അത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത്. അതുകൊണ്ട് ഞാനത് എസ്പെഷ്യലി നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ്. ഈ ഒരു ബ്രീഡ്, ഡോഗ് ബ്രീഡ് വീട്ടിലുള്ളപ്പോൾ പുതിയ അതിഥികൾ, നിങ്ങളുടെ പുതിയ ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും പുതുതായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് സ്ട്രേഞ്ചേഴ്സിനെ അത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ കീപ്പപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ, അത് 11 മുതൽ 15 വർഷം വരെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കാനിസ് പാന്തർ എന്ന് പറയുന്ന ഈ ഒരു ഡോഗ് ബ്രീഡിനെ പറ്റി നിങ്ങളടുത്ത് പറയാനുള്ളത്. അടുത്ത് മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ ബൈ.